ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സാമ്പാർ പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടി പോലെയൊന്നും അല്ല, നല്ല ടേസ്റ്റിയാണ്. നമ്മളിത് വറുത്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ സാമ്പാർ പൊടിയുടെ ആ ഒരു മണം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല സൂപ്പറാണ്. ഇത് വെച്ച് നമ്മൾ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയാലും നമുക്ക് നല്ല കിടിലൻ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിക്കായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് സാമ്പാർ പൊടി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് വറുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കൂടുതൽ ഉണ്ടാക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇത് ഓരോന്ന് ഓരോന്ന് നമ്മൾ സെപ്പറേറ്റ് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മല്ലി, ഒരു കപ്പ് മല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. അപ്പോൾ കടലപ്പരിപ്പ് ഒരു മുക്കാൽ കപ്പ് കടലപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏതളവാണോ മല്ലി എടുക്കുന്നത് ആ കപ്പിൽ തന്നെ മുക്കാൽ പോർഷൻ എടുക്കുക. ഇത് ഒരു 10ഓ 12ഓ തണ്ട് വേപ്പിലയുണ്ട്. അതുപോലെ മുളക്, മുളക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക്, നമുക്ക് എരിവ് സാമ്പാർ പൊടിക്ക് നല്ല എരിവ് വേണമെങ്കിൽ കുറച്ച് മുളക് കൂടുതൽ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്, അരി ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ ഒരു 1 ടേബിൾ സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കായപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കായപ്പൊടി ഒരു 3 ടേബിൾ സ്പൂണോളം കായപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ കായപ്പൊടിക്ക് പകരം നമുക്ക് കട്ടക്കായം വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ കട്ടയായിട്ടുള്ള കായം എടുക്കുമ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ വറുക്കണതിൻ്റെ കൂടെ അത് ചേർത്ത് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം അത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വറവിനനുസരിച്ച് നമ്മുടെ കടലപ്പരിപ്പിന് കുറച്ച് വറവ് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടലപ്പരിപ്പ് ഒരു 1 മിനിറ്റ് നേരം ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് മല്ലി ചേർക്കുന്നത്. അപ്പോൾ ഇത് വറുത്തെടുക്കാനായിട്ട് നമ്മൾ ഒട്ടും തന്നെ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉഴുന്നും അതുപോലെ തന്നെ അരി കൂടെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് മുളകും അതുപോലെ വേപ്പിലയും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനായിട്ട് ബാക്കിയുള്ളത് നമ്മുടെ കായം മാത്രമാണ്. അത് നമ്മൾ കായം പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കായപ്പൊടി ചേർക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു 3 മാസം വരെയൊക്കെ ഇത് പുറമെ കേടാവാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഒരു 6 മാസം വരെയൊക്കെ ഇരിക്കും. ഇതിപ്പോൾ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, ഒരു 5-6 സാമ്പാർ വെക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ദാ ഇപ്പോൾ എല്ലാം നമ്മൾ ചേർത്തതെല്ലാം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ കട്ടക്കായമാണ് എടുക്കുന്നതെങ്കിൽ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നുകിൽ അത് ആദ്യം വറുത്ത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വറുക്കുക. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് പൊടിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷവും പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് നല്ല ടൈറ്റായിട്ടുള്ള ജാറുകളിലിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 3 മാസമൊക്കെ വരെ നമുക്കിത് കേടാവാതെ പുറത്തിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.